ഇത്തവണ കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിയാണ്. ഇക്കുറി 3.5 ലക്ഷം തപാൽ വോട്ടുകളാണ് കൂടുതലുള്ളത്. ഇത് അട്ടിമറി ജനവിധിയാകുമോ? വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ ആകാംക്ഷയുടെ മുൾമുനയിലായിരിക്കും കേരളം. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ 3.5 ലക്ഷത്തോളം തപാൽ വോട്ടുകളാണ് ഇത്തവണ കൂടുതൽ ലഭിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തപാൽ വോട്ടുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ വോട്ടെണ്ണൽ പൂർത്തിയാകാൻ കൂടുതൽ സമയവുമെടുക്കും. യുദ്ധസമാനമായ ആകാംക്ഷയിലാണ് കേരളം. ഇത്തവണ തപാൽ വോട്ടുകളാണ് കേരളത്തിന്റെ വിധി പ്രസ്താവിക്കുന്നത്. അവസാനം വിജയിയുടെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് ആകെ തപാൽ വോട്ടുകളെങ്കിൽ അവ ഒരിക്കൽ കൂടി എണ്ണുകയും ചെയ്യും. കഴിഞ്ഞ തവണ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഫലമറിഞ്ഞുവെങ്കിൽ ഇത്തവണ വോട്ടെണ്ണൽ പൂർത്തിയാകാൻ ഉച്ചയ്ക്ക് ശേഷം 3 മണി കഴിഞ്ഞും കാത്തിരിക്കേണ്ടി വരും. ഇതിന് കാരണം തപാൽ വോട്ടുകളുടെ എണ്ണം വർദ്ധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഒരു മണ്ഡലത്തിൽ ശരാശരി 800 തപാൽ വോട്ടുകളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ 4000 മുതൽ 5000 വരെയുണ്ട്. സംസ്ഥാനത്തെ ആകെ ബൂത്തുകളുടെ എണ്ണം 24,970 നിന്നും 40,771 വർദ്ധിപ്പിച്ചതിനാൽ യന്ത്രങ്ങളുടെ എണ്ണവും അത്രയും കൂടിയിട്ടുണ്ട്. അതിനാൽ യന്ത്രങ്ങൾ എണ്ണാനും ഇക്കുറി കൂടുതൽ സമയമെടുക്കും. 21 മെഷീനുകളിലായി ഒരു റൗണ്ട് വോട്ടെണ്ണാൻ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ സമയമെടുക്കും. ഒരു മണ്ഡലത്തിൽ 16 റൗണ്ടുകൾ വരെ എണ്ണേണ്ടി വരും. ഇതിനു വേണ്ടി വരുന്ന കുറഞ്ഞ സമയം 5.5 മണിക്കൂറാണ്. തപാൽ വോട്ടാകട്ടെ, കഴിഞ്ഞ തവണ ഒരു മണ്ഡലത്തിൽ ഒരു മേശയിലാണ് എണ്ണിയിരുന്നത്. ഇത്തവണ 5 മുതൽ 8 വരെ മേശകൾ ഒരുക്കിയിട്ടുണ്ട്. ഒരു മേശയിൽ ഓരോ റൗണ്ടിലും 500 വോട്ടുകൾ വീതമാണ് എണ്ണുക. 5000 തപാൽ വോട്ടുള്ളിടത്ത് 5 മേശകളിൽ 2 റൗണ്ട് എണ്ണേണ്ടി വരും. തപാൽ ബാലറ്റുകൾ എണ്ണുന്നതിന് ഓരോ മേശയിലും ARO നിയോഗിച്ചിട്ടുണ്ട്. EVM എണ്ണുന്നത് പോലെ ഉദ്യോഗസ്ഥരും ഏജന്റുമാരും ഇവിടെയുമുണ്ട്. ഒരു മേശയിൽ 500 വോട്ടുകൾ എണ്ണും. അസാധുവായ ബാലറ്റുകൾ തള്ളും. സർവീസ് വോട്ടുകൾ QR കോഡ് ഉപയോഗിച്ച് നമ്പറും മറ്റും പരിശോധിക്കും. തപാൽ ബാലറ്റുകൾ പൂർണ്ണമായും എണ്ണിത്തീർന്ന ശേഷമേ EVMലെ അവസാന റൗണ്ട് എണ്ണുകയുള്ളൂ. 4.5 ലക്ഷത്തോളം തപാൽ വോട്ടുകൾ ഇതുവരെ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. നാളെ രാവിലെ 8 മണി വരെ തപാൽ വോട്ട് സ്വീകരിക്കുമെന്നതിനാൽ ഇനിയും സംഖ്യ ഉയരുമെന്നാണ് പ്രതീക്ഷ. 584,238 തപാൽ വോട്ടുകളാണ് വിതരണം ചെയ്തിരുന്നത്. ഇനി 130,001 ബാലറ്റുകൾ വോട്ട് രേഖപ്പെടുത്തി തിരികെ റിട്ടേണിംഗ് ഓഫീസർമാർക്ക് ലഭിക്കാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,09,001 പേരാണ് തപാൽ വോട്ട് രേഖപ്പെടുത്തിയത്. എന്തായാലും ഇത്തവണ തപാൽ വോട്ടുകളുടെ എണ്ണം കൂടുതലായതിനാൽ ഫലമറിയാൻ വൈകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യ ഫലസൂചകൾ 10 മണിയോടെ മാത്രമേ ലഭ്യമാകുകയുള്ളൂ. ഇത്തവണ ട്രെൻഡ് സോഫ്റ്റ്വെയർ അല്ല, എന്നാൽ കൃത്യമായ ഫലം വേഗത്തിൽ ലഭിക്കാനുള്ള സജ്ജീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. തപാൽ വോട്ടിൽ തർക്കങ്ങൾ ഉണ്ടാകില്ല, ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ പരിശീലനം നൽകിയിട്ടുണ്ടെന്നും ടിക്കാറാം മീണ വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ 6 മണിക്ക് സായുധ സേനയുടെ സുരക്ഷയിൽ വോട്ടിംഗ് യന്ത്രം സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂം റിട്ടേണിംഗ് ഓഫീസർ, സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രതിനിധികൾ, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ തുറക്കും. രാവിലെ 8 തപാൽ ബാലറ്റ് എണ്ണിത്തുടങ്ങും. 8 മുൻപ് തപാൽ മുഖേന റിട്ടേണിംഗ് ഓഫീസർക്ക് ലഭിച്ച ബാലറ്റുകൾ മാത്രമാണ് പരിഗണിക്കുക. വൈകി എത്തുന്നവ തുറക്കാതെ മാറ്റിവെക്കും. തപാൽ ബാലറ്റ് എണ്ണാൻ തുടങ്ങുമ്പോൾ തന്നെ സർവീസ് വോട്ടുകൾ ആ ഹാളിലെ 3 മേശകളിലായി സ്കാൻ ചെയ്തു തുടങ്ങും. തപാൽ ബാലറ്റിന്റെ എണ്ണൽ 30 മണിക്കൂർ പൂർത്തിയാകുമ്പോൾ വോട്ടിംഗ് യന്ത്രങ്ങൾ എണ്ണിത്തുടങ്ങും. ഓരോ മെഷീനിലെയും ഫലം 17C എന്ന ഫോമിൽ രേഖപ്പെടുത്തും. ഇതിൽ ഏജന്റുമാരുടെ ഒപ്പുവാങ്ങും. ഓരോ ബൂത്തിലും 17C ഫോം തയ്യാറാകുന്ന മുറയ്ക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എൻകോർ എന്ന സോഫ്റ്റ്വെയറിലേക്ക് വോട്ട് അപ്ലോഡ് ചെയ്യും. ഈ ലീഡ് നില തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്പപ്പോൾ തെളിയും. അവസാനം വിജയിയുടെ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് ആകെ തപാൽ വോട്ടുകളെങ്കിൽ അവ ഒരിക്കൽ കൂടിയിടും. എന്നാൽ തപാൽ വോട്ടുകൾ അട്ടിമറി ശ്രമം നടന്നതായും പരാതി മുൻപ് ഉയർന്നിരുന്നതാണ്. എറണാകുളത്തെ തപാൽ വോട്ടുകൾ ശേഖരിച്ചതിലും സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലാതെയാണ് ശേഖരിച്ചതെന്ന ആരോപണവും ശക്തമായിരുന്നു. അങ്ങനെ എന്തായാലും ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെയാണ് ഇപ്പോൾ കേരളം. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.